നമസ്കാരം ഏവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ പലപ്പോഴും നമ്മുടെ ഗൃഹത്തിനടുത്തുള്ളതും വിദൂരത്തുള്ളതുമായ പല ക്ഷേത്രങ്ങളും ദർശനം നടത്താറുണ്ടല്ലേ. ഇങ്ങനെ ദർശനം നടത്തുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശ്യം എന്നുള്ളത് നമ്മിലെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സൗഭാഗ്യവും സുഖാനുഭവങ്ങളും ഉണ്ടാകണം എന്നുള്ളതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. അതിലൂടെ സാമ്പത്തികമായിട്ടുള്ള ഒരു വരവും ശാരീരികമായ സൗഖ്യവും ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും ഒക്കെ തന്നെ കൈവരുമെന്ന് പരമ്പരാഗതമായിട്ട് ആ ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ടല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ക്ഷേത്ര ദർശനം നടത്തി നമ്മൾ നമ്മുടെ ഗൃഹത്തിലേക്ക് തിരികെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്ഷേത്രം ദർശിച്ചതിന് ശേഷം നമ്മൾ മടങ്ങി വരുന്ന സന്ദർഭത്തിൽ ചെയ്യുവാൻ പാടില്ലാത്ത, എന്നാൽ പൊതുവിൽ നമ്മൾ പലപ്പോഴും അറിയാതെ ചെയ്യുന്നതായ ആ ഒരു 8 തെറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 8 തെറ്റുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ക്ഷേത്രം ദർശിച്ചതിന്റെ പുണ്യം നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ്. ഓരോ തവണയും ക്ഷേത്ര ദർശനം നടത്തുന്ന സന്ദർഭത്തിൽ ഈ 8 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഏതൊക്കെയാണ് എന്ന് ഓരോന്നായി മനസ്സിലാക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. പലപ്പോഴും വളരെയധികം മനോവ്യസനത്താലും നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുന്നു, ആ ഒരു ഭഗവാനെ കാണുന്നു, നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും പറയുന്നു, സൗഭാഗ്യങ്ങൾക്കായിട്ട് നമ്മൾ ഭഗവാനോട് അപേക്ഷിക്കുന്നു, വഴിപാടുകൾ ചെയ്യുന്നു. ഇതൊക്കെ ചെയ്ത് കുറച്ചു നേരം ആ ഒരു ക്ഷേത്രത്തിലൊക്കെ നമ്മൾ ചിലവഴിച്ചതിന് ശേഷം മടങ്ങി വീട്ടിലേക്ക് വരികയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്തെന്നില്ലാത്ത ഒരു പോസിറ്റീവ് ഊർജം, ഒരു സന്തോഷം, ഒരു ശാന്തി, ഒരു സമാധാനം, ഇതൊക്കെ തന്നെ നമുക്ക് അവിടെ അനുഭവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോയി നമ്മുടെ ഗൃഹത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രം ദർശിച്ച് നമുക്ക് ലഭിക്കുന്ന ഈ ഒരു മനഃശാന്തി, മനസ്സുഖം, ഈ ഒരു സംതൃപ്തി, ഇവ ലഭിക്കാതിരിക്കുന്നതിന് കാരണമായി തീരുന്ന 8 തെറ്റുകളുണ്ട്. അതിലൊന്നാമത്തേതെന്ന് പറയുന്നത്, ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ ദർശനമൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ നേരെ വരേണ്ടത് നമ്മുടെ ഗൃഹത്തിലേക്കാണ്. നമ്മളിപ്പോൾ ഒരു ക്ഷേത്രമൊക്കെ ദർശിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ആ ഒരു ക്ഷേത്രം ദർശിച്ചതിൻ്റെ ആ ഒരു പുണ്യവും ആ ഒരു ഊർജവും നമ്മുടെ ശരീരത്തിലുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ നേരെ കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഗൃഹത്തിലേക്കാണ്. വരുന്ന വഴിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെ വീട്ടിലോ ബന്ധുവിന്റെ വീട്ടിലോ ഒന്നും തന്നെ കയറി ഇരിക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അവർ ക്ഷേത്ര ദർശനാനന്തരം പ്രധാനമായിട്ട് നമ്മൾ ആദ്യം എത്തേണ്ടത് നമ്മുടെ ഗൃഹത്തിലേക്കാണ്. കഴിവതും ഇതിനിടയിൽ നമ്മൾ എവിടെയും തങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ ആർജിച്ച പുണ്യമെല്ലാം നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ട് വ്യാപിപ്പിക്കുന്നതിന് ക്ഷേത്രം വിട്ടുകഴിഞ്ഞാൽ നേരെ നമ്മുടെ ഗൃഹത്തിലേക്ക് വരിക. ഇനി ആ ഒരു ക്ഷേത്ര ദർശനാനന്തരം നമ്മൾ ചെയ്യുന്ന 2-ാമത്തെ തെറ്റെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഗൃഹത്തിൽ വരുമ്പോൾ കാൽ കഴുകിയിട്ട് ഉള്ളിലേക്ക് കയറുക എന്നുള്ളതാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ പലതരത്തിൽ സുഗന്ധപൂരിതമായിട്ടുള്ള വസ്തുക്കള്, പൂജാവസ്തുക്കള്, ഇവയുടെയൊക്കെ അതിസൂക്ഷ്മ കണങ്ങൾ ആ ഒരു മണ്ണിലുണ്ടാകും. നമ്മൾ തൊഴാൻ പോകുന്ന ആ ഒരു ദേവന്റെ ചൈതന്യവും ആ ഒരു മണ്ണിലുണ്ടാകും. ആ ഒരു ക്ഷേത്രം പിന്നിട്ട് നമ്മൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുമ്പോൾ അതുകൊണ്ട് തന്നെ കാല് കഴുകിയിട്ട് നമ്മൾ അകത്തേക്ക് കയറാൻ പാടില്ല. നമുക്ക് മാറ്റോ മറ്റു കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ കാല് നല്ല രീതിയിൽ ചവിട്ടി തൂത്തതിന് ശേഷം നമുക്ക് അകത്തേക്ക് കയറാം, പക്ഷെ ഒരിക്കലും കഴുകാൻ പാടില്ല. കാരണം ആ ഒരു ക്ഷേത്രത്തിലെ മണ്ണ് അതിന്റെ ഒരു അംശമെങ്കിലും നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കാല് കഴുകാൻ പാടില്ല എന്ന് പറയുന്നത്. ഇതിനോടകം ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, കുടുംബക്ഷേത്രത്തിൽ നമ്മൾ പോയി വരുമ്പോൾ കുടുംബക്ഷേത്രത്തിന്റെ ആ ഒരു ഭൂമിയിൽ നിന്ന് എടുത്തിട്ടുള്ള മണ്ണ് നമ്മുടെ ഗൃഹത്തിൽ പട്ടിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുകയാണെങ്കിൽ ഐശ്വര്യപ്രദമാണ് എന്ന്. അപ്പൊ പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ഇങ്ങനെ ക്ഷേത്രത്തിൽ നിന്നൊക്കെ നമുക്ക് മണ്ണൊക്കെ എടുത്ത് വരാമോ എന്ന്. ബിംബത്തിൽ അർപ്പിച്ച പൂമാലയായിക്കോട്ടെ, ബിംബത്തിൽ അർപ്പിച്ച ചന്ദനമായിക്കോട്ടെ, അഭിഷേകം ചെയ്ത ജലമായിക്കോട്ടെ, അതൊക്കെ നമ്മൾ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്നില്ലേ. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നിന്ന് വരുമ്പോൾ നമ്മൾ കാല് കഴുകാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ തന്നെ കാരണം ആ ഒരു ക്ഷേത്ര കാമ്പൗണ്ടിലെ പവിത്രമായ മണ്ണ് നമ്മുടെ ഗൃഹത്തിനുള്ളിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ മണ്ണ് നമ്മൾ ബോധപൂർവം കൊണ്ടുവരുന്നതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഇനി 3-ാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ക്ഷേത്രം ദർശിക്കാൻ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ദാനധർമ്മം ചെയ്യാനുണ്ട് എങ്കിൽ ആ ഒരു ദർശനം ചെയ്യുന്നതിന് മുൻപ് ദാനധർമ്മം ചെയ്യുക. ചിലപ്പോൾ ആ ഒരു ക്ഷേത്രത്തിന്റെ വശങ്ങളിലൊക്കെ ഒരുപാട് ഭിക്ഷക്കാരൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ ദാനം നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങളുടെ യഥാവിധി കൊടുത്താൽ മതിയാകും, യഥാശക്തി കൊടുത്താൽ മതിയാകും. 1 രൂപയെങ്കിലും 1 രൂപ, 2 രൂപയെങ്കിലും 2 രൂപ, 10 രൂപയെങ്കിൽ 10 രൂപ, അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ഭഗവാനെ കാണുക. നമ്മളെന്തും ആ ഒരു ചെയ്തതിന് ശേഷം ഭഗവാനെ കാണുക. ഭഗവാനെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ
ഇത്തരത്തിൽ ദാനധർമ്മം ചെയ്യാൻ പാടില്ല. നമ്മൾ ആ ക്ഷേത്രത്തിൽ നിന്ന് ആർജിച്ചിട്ടുള്ള പുണ്യം അവർ ദാനത്തിനോടൊപ്പം കൈമാറ്റം ചെയ്യപ്പെടും എന്നുള്ളതാണ് നിലനിൽക്കുന്ന ആ ഒരു വിശ്വാസം. അപ്പൊ നേരെ നമ്മൾ വീട്ടിലേക്ക് വരിക, വീട്ടിൽ വരുന്നത് വരെ നമ്മൾ ഇതുപോലെ ഒന്നും ദാനം ചെയ്യാൻ പാടില്ല. ഇനി നാലാമതായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റാണ്, ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിയർക്കും, ശരീരം ആ നിലയിൽ ഒരു അശുദ്ധി കൈവരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ചിലരെങ്കിലും ഓടിപ്പോയിട്ട് കുളിക്കാറുണ്ട്, ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. ആ ഒരു ക്ഷേത്രാങ്കണത്തിൽ സ്ഫുരിക്കുന്ന ആ ഒരു ചൈതന്യം നമ്മുടെ ദേഹത്ത് കുറച്ചു നേരമെങ്കിലും തങ്ങി നിൽക്കുവാൻ നമ്മൾ അനുവദിക്കണം എന്നുള്ളതാണ്. അത് പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളും നമുക്ക് പ്രദാനം ചെയ്യും. അത് ഉടൻ തന്നെ അതിനെ കഴുകിക്കളയാൻ പാടില്ല, അത് കുളിക്കാൻ പാടില്ല. കുറഞ്ഞത് ഒരു 20 മിനിറ്റ് എങ്കിലും അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ്. അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ക്ഷേത്രത്തിലേക്ക് കടക്കുന്നതിന് ഒരു പ്രധാന വാതിലുണ്ടാകും. പല ക്ഷേത്രങ്ങൾക്കും തിരിച്ച് ഭഗവാനെ ഒക്കെ കണ്ട് ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടിയിട്ട് വേറെ ഒരു വശത്ത് വാതിലുണ്ടാകും. പരമാവധി നമ്മൾ ആ ഒരു വാതിൽ വഴി തന്നെ പുറത്തിറങ്ങാനായിട്ട് ശ്രമിക്കുക. കാരണം ചില ക്ഷേത്രങ്ങളിൽ ഈ വിധത്തിൽ നിയന്ത്രിക്കാനൊന്നും ആളുണ്ടാകില്ല. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ കയറി പോകുന്ന അതേ വാതിലിലൂടെ ആ ഒരു ഭഗവാന് പിന്തിരിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ആ ഒരു ഭഗവത് ബിംബത്തിലേക്ക് പിന്തിരിഞ്ഞ് നമ്മൾ നടക്കാൻ പാടില്ല, പിന്തിരിഞ്ഞിരിക്കാൻ പാടില്ല, പിന്തിരിഞ്ഞ് വരാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ആ ഒരു പ്രധാന വാതിലൂടെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് എങ്കിൽ പോലും ആ ഒരു ഭഗവാനെ ദർശനമാക്കിക്കൊണ്ട് പുറകിലേക്ക് സഞ്ചരിച്ച് പുറത്തിറങ്ങാവുന്നതാണ്. ഇനി ആറാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ അർച്ചനയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പ്രസാദത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് പൂക്കളോ പൂമാലയോ ഒക്കെ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. പല ക്ഷേത്രങ്ങളിലും നമ്മൾ പൂജാ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോൾ അവിടെ നേദിച്ചതിന് ശേഷം നമുക്ക് പൂമാലയൊക്കെ തിരികെ തരും. നമ്മളിപ്പോൾ ഒരു അർച്ചന ചെയ്യുകയാണ് എങ്കിൽ ആ ഒരു അർച്ചന ചെയ്ത പൂവ് നമുക്ക് മടക്കി തരും. ഈ പൂക്കൾ നമ്മൾ പിന്നീട് നമ്മുടെ ഗൃഹത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ ഗൃഹത്തിലെ പൂജാമുറിയിൽ വെച്ചിട്ടുള്ള ദൈവങ്ങളുടെ ചിത്രങ്ങൾക്ക് ചാർത്തി കൊടുക്കാനോ ആ ചിത്രങ്ങൾക്ക് അർച്ചന കൊടുക്കുവാനോ പാടില്ല എന്നുള്ളതാണ്. അതിനെ നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുക, അത് വാടുന്നത് വരെ നമുക്ക് സൂക്ഷിക്കാം. വാടിക്കഴിഞ്ഞാൽ അതിനെ പുറത്ത് ചെടികൾക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഇനി ഏഴാമത്തെ ആ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് സ്വീകരിക്കുന്ന ആ ഒരു ചന്ദനം അല്ലെങ്കിൽ കുങ്കുമം, ഇതൊക്കെ നമ്മൾ ധരിച്ചതിന് ശേഷം ബാക്കി ആ ഒരു ക്ഷേത്രത്തിൽ കളഞ്ഞിട്ട് വരാൻ പാടില്ല. ചിലർ ആ ഒരു ക്ഷേത്രത്തിന്റെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ തേച്ച് വയ്ക്കുന്നത് കാണാൻ പറ്റും. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ക്ഷേത്രത്തിൽ നമ്മൾ ദർശനം ചെയ്യുന്ന സന്ദർഭത്തിൽ ആ ഭഗവാനാണ് നമുക്ക് ആ ഒരു പ്രസാദം നൽകുന്നത്. അത് നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ കൊണ്ടുവച്ച് നിരന്തരം കുളിച്ച് ശുദ്ധമായ ശേഷം നമ്മളത് തൊട്ടിടണം. അതിനോടൊപ്പം തന്നെ നമ്മൾ പുറത്തേക്ക് പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ ഈ ഒരു തിലകം അണിഞ്ഞുകൊണ്ട് പോവുകയാണ് അല്ലെങ്കിൽ ഈ ഒരു കളഭം അണിഞ്ഞുകൊണ്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഊർജ്ജമോ ദുഷ്ടശക്തികളോ മറ്റുള്ളവരുടെ കണ്ണീറോ പ്രാക്കുദോഷമോ മറ്റ് ഗ്രഹദോഷങ്ങളോ ഒന്നും തന്നെ ആ ഒരു സന്ദർഭത്തിൽ നമ്മളെ ആക്രമിക്കില്ല എന്നുള്ളതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട, നമ്മളിൽ പലരും ചെയ്യാറില്ല എന്നിരുന്നാലും ചിലരെങ്കിലും അബദ്ധവശാലെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ് എട്ടാമതായിട്ട് പറയാനുള്ളത്. ചില സന്ദർഭങ്ങളിൽ നമ്മളിപ്പോ ക്ഷേത്രത്തിൽ ദർശനം നടത്തി തിരികെ വരുമ്പോൾ നമ്മുടെ അതേ മോഡലിലുള്ള ഒരു ചെരുപ്പായിരിക്കും നമ്മുടേത് എന്ന് പറഞ്ഞ് നമ്മൾ ധരിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരും. നമ്മൾ ക്ഷേത്ര ദർശനാനന്തരം പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ചെരുപ്പാണോ എന്ന് കൃത്യമായി ഉറപ്പുവരുത്തിയതിനു ശേഷമേ നമ്മൾ അത് ധരിക്കാവൂ. കാരണം ചെരുപ്പുകൾ എന്ന് പറയുന്നത് ശനിയുടെ പ്രതീകമാണ്. ഒരാൾ ധരിച്ച ചെരുപ്പ് ഒരു കാരണവശാലും മറ്റൊരാൾ ധരിക്കാൻ പാടില്ല. അത് ശനിദേവന്റെ കോപം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. അപ്പൊ ഈ വിധത്തില് ഒരിക്കലും നമ്മുടെ ചെരുപ്പുകൾ മാറിപ്പോകാൻ പാടില്ല. ക്ഷേത്രത്തിൽ പോയി നമ്മൾ ദർശനം കണ്ട് മറ്റൊരാളുടെ ചെരുപ്പുമായിട്ടാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഒരു ദോഷമായിട്ടാണ് നമ്മൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നത്. അത് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഒരേ മോഡലുള്ള ചെരുപ്പായിരിക്കും നമ്മുടേത് എന്ന് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അത് നമ്മൾ പരിശോധിച്ച് ഉറപ്പിക്കുക, അത് എനിക്കുള്ളതാണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വരും. അപ്പൊ ഈ 8 കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു ക്ഷേത്രം ദർശിക്കുന്ന സന്ദർഭത്തിൽ കൃത്യമായിട്ടും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും പൂർണ്ണ വിശ്വാസത്തിൽ നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തി നമ്മുടെ ആവലാദികളും സങ്കടങ്ങളും ഭഗവാനെ ബോധിപ്പിച്ച് ഭഗവാൻ തരുന്ന ആ ഒരു തീർത്ഥവും പ്രസാദവും സേവിച്ചുകൊണ്ട് സ്വസ്ഥചിത്തനായിട്ട് മടങ്ങി നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നാൽ മാത്രം നമ്മുടെ ജീവിതത്തിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും സമാധാനവും ശാന്തിയും സമ്പത്തും ഒക്കെ ഉണ്ടാകുന്നതാണ്. അതിനിടയിൽ നമ്മൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്ത് ഇങ്ങനെ ആ ഒരു ഭഗവാനിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു പുണ്യത്തിന്റെ ആ അനുഗ്രഹത്തിന്റെ അളവ് കുറയ്ക്കുവാൻ പാടില്ല. ഇതൊന്ന് ശ്രദ്ധിക്കുക. അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.